I'm going to speak in English, but I would like someone to translate into Malayali. So is there a student? Is there a student who would like to translate what I'm saying? Is there somebody? Respected student. So what is your name? Safa. Safa. So thank you to Safa for helping me translate. Now I'll start with a couple of things. ഇപ്പോ ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് തുടങ്ങാൻ പോകുന്നത്. രാഹുൽ ഗാന്ധി കരുവാരുകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അതിഥിയായി എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്താനുള്ള വെല്ലുവിളി ഏറ്റെടുത്തെത്തിയത് സഫ ഫെബിനാണ്, പ്ലസ് ടു വിദ്യാർത്ഥിനി. നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയായിരുന്നു ഈ വെല്ലുവിളി ഏറ്റെടുത്തത്? നേരത്തെ പ്രസംഗം പരിഭാഷപ്പെടുത്തി എന്തെങ്കിലും പരിചയമുണ്ടോ? ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് പ്രസംഗം പരിഭാഷപ്പെടുത്തുന്നത്. പ്രചോദനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരൻ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രചോദനം. രാഹുൽ ഗാന്ധി ആരെങ്കിലും പരിഭാഷപ്പെടുത്താൻ വരുമോ എന്ന് ചോദിച്ചു. നമ്മൾ ചോദിച്ച സമയത്ത് ആ ഒരു അവസരം കിട്ടിയില്ലെങ്കിൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പോകാൻ മാത്രം അത്രക്കും ക്വാളിഫൈഡ് ആണോ ഞാൻ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, എല്ലാ സപ്പോർട്ടും തന്നെ വിട്ടത് എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്, പിന്നെ ടീച്ചേഴ്സ് എല്ലാവരും അടിപൊളിയാണ്. അപ്പോൾ അതുതന്നെയാണ് ഏറ്റവും വലിയ ആത്മവിശ്വാസം. ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്താൻ പല നേതാക്കളും തന്നെ വിയർക്കുന്നത് കാണാറുണ്ട്. കാരണം കൃത്യമായിട്ട് ആ സമയത്ത് കൃത്യമായ വാക്കുകൾ കിട്ടുക, വാക്കുകളാണ് ഒരു പ്രധാന ഘടകം, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള പരിഭാഷ കിട്ടുക എന്നുള്ളത്. എങ്ങനെയാണ് ഈ ആ ദൗത്യം നല്ല എല്ലാവരുടെയും കയ്യടിയോടുകൂടി പൂർത്തിയാക്കാൻ കഴിഞ്ഞത്? ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് തന്നെ പറയാം. ഞാൻ ഇങ്ങനൊരു അവസരം കിട്ടുന്ന സ്വപ്നത്തെ പോലും വിചാരിച്ചല്ല. ഞാൻ സ്റ്റേജ് കയറിയപ്പോൾ സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് വിചാരിച്ചു. അത്രക്കും അത്ഭുതമുള്ളൊരു നിമിഷമായിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി എനിക്ക് വേണ്ടിയിട്ട് എന്താ പറയുക, സംസാരം ഒന്നുകൂടി സുഖമാക്കിയതാണോ എനിക്കറിയില്ല. എന്താ, രാഹുൽ ഗാന്ധിൻ്റെ ഭാഷ വലിയ കുഴപ്പമില്ലാത്തതായിരുന്നു, എനിക്ക് കുഴപ്പമില്ലാതെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റി. In the constituency, Anil Kumar sir varnu nammada Malappuram jillayile ethom best school aanu idu nillade. So my request to you is, he has given 50 lakhs, make sure that you pressure him to give you more. Appo enda apeksha nu parayunnathu, adeyathe koodal fund cheyan vendittu ningale adeyathe nirbandhikanaakka nilladanu. Now we are inaugurating here a science lab. Appo yani ivu udghatanam cheynathu ivurte science lab aanu. Physics, chemistry, botany and zoology. Physics, chemistry, botany and zoology. And so appo I would like to tell you what is the essence of science. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സയൻസിന്റെ എസൻസ് എന്താണെന്നുള്ളതാണ്. എങ്ങനെയാണ് സയൻസ് പഠിക്കൽ തുടങ്ങേണ്ടതെന്നുള്ളതാണ്. The first most important thing about science is that you have to have an open mind. സയൻസിനെ ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് നമുക്കൊരു തുറന്ന മനസ്സ് വേണമെന്നുള്ളതാണ്. Your mind cannot be closed. നിങ്ങളുടെ മനസ്സ് ഒരിക്കലും അടച്ചു മൂടി കിടക്കരുത്. That means that you have to listen to other people. അത് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരെ പറയുന്നത് കേൾക്കണം, മറ്റുള്ളവരിലേക്ക് ശ്രദ്ധിക്കണം. That means you have to respect other people's ideas. മറ്റുള്ളവരുടെ ഐഡിയകളെ നിങ്ങൾ ബഹുമാനിക്കണം. Other people's cultures, other people's religions, other people's languages. മറ്റുള്ളവരുടെ സംസ്കാരം, അവരുടെ വിശ്വാസം, അവരുടെ ഭാഷ ഒക്കെ നമ്മൾ ബഹുമാനിക്കണം. രാഹുൽ ഗാന്ധിയുടെ നിയോജക മണ്ഡലം ആയതുകൊണ്ട് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നു പോകുന്നുണ്ട് വയനാട്ടിൽ പല സ്ഥലങ്ങളിലും. ഒരു പരിഭാഷപ്പെടുത്താൻ സ്ഥിര ആൾക്കാരെ ആവശ്യമുണ്ട്. ഇനി പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ പോവാ. രാഹുൽ ഗാന്ധി ക്ഷണിച്ചാൽ ഇനിയും പരിഭാഷപ്പെടുത്താൻ ചടങ്ങുകളിൽ എത്താൻ തയ്യാറാണ് എന്നാണ്
സഭ ഇവിടെ സൂചിപ്പിക്കുന്നത്. അവരുടെ കൂട്ടുകാർ, ഇവിടുത്തെ രക്ഷകർത്താക്കൾ, അധ്യാപകർ എല്ലാം അവർക്ക് ധൈര്യം പകർന്ന് ഒപ്പമുണ്ട്. ക്യാമറമാൻ മുഹമ്മദ് ഷമീമിനൊപ്പം കരുവാരുകൊണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും എസ് മഹേഷ് കുമാർ, മനോരമ ന്യൂസ്.